പാട്ടുകാരി ലക്ഷ്മി ജയൻ സ്റ്റേജുകളിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെ സജീവമാണ്. റിയാലിറ്റി ഷോയിലൂടെ ഗായികയായി തുടക്കം കുറിച്ച ലക്ഷ്മി ഇടയ്ക്ക് ബിഗ് ബോസ് മലയാളത്തിലും പങ്കെടുത്തിരുന്നു. പരിപാടിക്ക് വന്നതിന് ശേഷമാണ് ലക്ഷ്മിയുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടി പുറം ലോകം അറിയുന്നത്. നേരത്തെ വിവാഹിതയായ ലക്ഷ്മി മകന്റെ കൂടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ്. ഭർത്താവുമായി പിരിഞ്ഞതിനും അതിന്റെ കാരണങ്ങളും ഒരിക്കൽ താരം തുറന്നു പറഞ്ഞിരുന്നു. ഗായകൻ എം ജി ശ്രീകുമാറിനോടൊപ്പം പറയാം നേടാം എന്ന ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ലക്ഷ്മി മനസ്സ് തുറന്നത്. വീട്ടിൽ ഞാനും അമ്മയും മോനും കൂടിയാണ് താമസിക്കുക. ഞാൻ ഡിവോഴ്സാണ്, പ്രണയവിവാഹമായിരുന്നില്ല. 2012 ഞാൻ ഒരു കുവൈറ്റ് ഷോ ചെയ്യുന്ന സമയത്താണ് പ്രപ്പോസൽ വരുന്നത്. അദ്ദേഹം പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഡിവോഴ്സ് ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ വേർപിരിഞ്ഞു. അധികകാലം ഒരുമിച്ച് ജീവിച്ചിരുന്നില്ല. ഞാൻ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്ന ആളായിരുന്നു. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് അതിലെ വസ്തുത മനസ്സിലായത്. എന്നാൽ അദ്ദേഹം എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് ഒരുപാട് നന്മകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ കലാരംഗത്ത് നിൽക്കുന്നതിനോട് വലിയ ഇഷ്ടം ആയിരുന്നില്ല. പുള്ളി പറയുന്നത്, നീ നല്ലൊരു പാട്ടുകാരി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചിത്രചേച്ചിയെ പോലെ സ്റ്റേജുകളിൽ അല്ലാതെ കഴിവ് തെളിയിക്കണം എന്നാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ആണെന്നാണ് കരുതിയത്. എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ ഇംപ്രസ് ചെയ്യിക്കാൻ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ശേഷം ഒരു റിയാലിറ്റി ഷോയിൽ 2nd സ്ഥാനം കിട്ടി. അതിനുശേഷമാണ് ആദ്യമായി അദ്ദേഹം എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് വെറും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചു, ചായ ഇട്ട് കൊടുത്തില്ല, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അത് കണ്ടാൽ തോന്നും ചൂരൽ കൊണ്ട് 2 എണ്ണം കൊടുക്കാൻ. ആ സമയത്ത് എനിക്ക് ഡിപ്രഷൻ പോലെ വന്നു. ഭാഗ്യത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റി. പക്ഷേ ആരോടും മിണ്ടാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഇതിനിടെ മോളെ ആ വയലിൻ ഒന്നെടുത്ത് വായിക്കാൻ എൻ്റെ ചിറ്റ പറഞ്ഞു. പണ്ട് പഠിച്ചിരുന്നു, അന്ന് മുതൽ വായിക്കാൻ തുടങ്ങി. 16 മണിക്കൂറൊക്കെ അത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വയലിൻ വായിച്ചു തുടങ്ങി. പിറ്റേ മാസം ഞാൻ വയലിനിൽ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയതായും പിന്നീടെല്ലാം നല്ലതായിട്ടാണ് വന്നതെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു. അതിനുശേഷം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മനുഷ്യൻ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ചിന്തിക്കാനും ഞാൻ പഠിച്ചു. ഏത് സിറ്റുവേഷനെയും പോസിറ്റീവായി കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ലക്ഷ്മി പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.